വനം വന്യജീവി വകുപ്പിന് കീഴിലുള്ള കോഴിക്കോട് ചാലിയത്തെ ഹോർത്തോസ് മലബാറിക്കസ് ഔഷധ സസ്യ ഉദ്യാനം പരിപാലിക്കാനാളില്ലാതെ നശിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഫണ്ട് ലഭിക്കാത്തതിനാൽ 6 താൽക്കാലിക ജീവനക്കാരും ജോലി ഉപേക്ഷിച്ചു. ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാൻ 2011ലാണ് ഈ ഉദ്യാനം ആരംഭിച്ചത്. മലബാറിലെ ഏറ്റവും വലിയ ഔഷധ സസ്യ ഉദ്യാനം ഹോർത്തോസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ള 742 സസ്യങ്ങളിൽ 590 വനംവകുപ്പിന്റെ ഈ 10 ഏക്കർ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി വനംവകുപ്പിൽ നിന്ന് പരിപാലനത്തിനാവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ല. സസ്യങ്ങളിൽ പലതും നശിച്ചു. ഹോർത്തോസ് മലബാറിക്കസിന്റെ പകർപ്പുകൾ, ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങൾ എന്നിവ സൂക്ഷിച്ച മ്യൂസിയവും അനാഥമായി കിടക്കുന്നു. 85,000 രൂപ ചെലവിട്ടുണ്ടാക്കിയ ഒരു അക്വേറിയമാണിത്. ഇത്തരത്തിലുള്ള 10 എണ്ണമാണ് ഇവിടെയുള്ളത്. ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിച്ചു. പാമ്പു സംരക്ഷണ കേന്ദ്രത്തിന്റെ അവസ്ഥയും പരിതാപകരം. അപൂർവ ഔഷധ സസ്യങ്ങളുടെ കലവറ മാത്രമല്ല ഇങ്ങനെ കാടുമൂടി നശിക്കുന്നത്, സർക്കാരിന്റെ പണം കൂടിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കാട്ടരുവിയും ഇവിടെ ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പിന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതൊക്കെ ഇല്ലാതെ കിടക്കാം. ആ പഴയ പേരിൽ ഇപ്പോഴും വിദ്യാർത്ഥികളോട് വരുന്നുണ്ട്, സന്ദർശിക്കേണ്ടത് പഴയ പേര് മനസ്സിലാക്കിയിട്ട്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ആരും പറഞ്ഞു കൊടുക്കാൻ ഗൈഡില്ല, മറ്റുള്ള ഒരു സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല. ഉദ്യാനത്തിന്റെ നിലവിലെ അവസ്ഥ ബേപ്പൂർ MLA VKC മുഹമ്മദ് കോയ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇവിടം സന്ദർശിക്കുമെന്ന വനമന്ത്രിയുടെ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഉദ്യാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ. മിഥില ബാലൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്.